നമസ്കാരം അല്ലെങ്കിൽ വേണ്ട, നമസ്കാരത്തിനൊരു ഗുമ്മില്ല, ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കാം. മേരെ പ്യാരെ ദേശവാസിയും എന്നായാലോ? അത് കേൾക്കുമ്പോൾ പണ്ടൊരു നവംബർ രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ അസാധുവാക്കിയ പ്രഖ്യാപനമാണ് ഓർമ്മ വരിക. ഒരു പാവം രാജ്യം ATMനും ബാങ്കിനും മുന്നിൽ വരി നിന്ന് കുഴഞ്ഞു വീണ് പിടഞ്ഞു മരിക്കാനിടയാക്കിയ പ്രഖ്യാപനം. 150-ഓളം പ്യാരെ ദേശവാസികൾ രക്തസാക്ഷികളാകാൻ കാരണമായ 2016 നവംബർ 8 രാത്രി നടത്തിയ പ്രഖ്യാപനത്തിൽ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളാണ് അസാധുവാക്കിയതെങ്കിൽ ആ സർജിക്കൽ സ്ട്രൈക്കിന് 6.5 വർഷം പിന്നിടുമ്പോൾ ഇതാ 2000-ൻ്റെ നോട്ടുകൾ പിൻവലിച്ചിരിക്കുന്നു. എനിക്ക് 50 ദിവസം തരൂ, എൻ്റെ തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾക്കെന്നെ പച്ചയ്ക്ക് കത്തിക്കാം എന്ന് പ്രധാനമന്ത്രി നിറകണ്ണുകളോടെ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. തീരുമാനം തെറ്റാണെന്ന് തെളിഞ്ഞിട്ടും പറഞ്ഞ വാക്ക് പാലിക്കാൻ നമ്മളാരും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ 2000-ൻ്റെ കറൻസി പിൻവലിക്കുമ്പോൾ ഈ വാഗ്ദാനം ഒരു മാധ്യമവും ജനങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുമില്ല. മോഡിയുടെ വാക്കതിസാര എപ്പിസോഡുകളിൽ ഒന്ന് മാത്രമേ എല്ലാവരും അതിനെ കണ്ടിട്ടുള്ളൂ. അന്ന് നവംബർ 8-ൻ്റെ ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞ വീര്യസ്യങ്ങളും ഈ അവസ്ഥയിൽ മാധ്യമങ്ങൾ ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു. കള്ളനോട്ട് തടയും, അതോടെ തീവ്രവാദ പ്രവർത്തനത്തിന് അവസാനമാകും എന്ന് മോഡി പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. നിരോധിച്ച നോട്ടുകൾ 99.96% തിരിച്ചു വന്നു എന്ന് റിസർവ് ബാങ്ക് 18 മാസം കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തി പ്രഖ്യാപിച്ചു. അന്ന് ഏഷ്യാനെറ്റ് ചർച്ചയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, കുറഞ്ഞത് 3 ലക്ഷം കോടി രൂപയുടെ കുറവ് ലയബിലിറ്റിയിൽ റിസർവ് ബാങ്കിന് വന്നിട്ടില്ലെങ്കിൽ വിനു പറയുന്ന ഏത് പണിയും ഞാനെടുക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് പറയുന്നത്. ഇതെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ട സമയമല്ല ഇത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ആരംഭമായിരുന്നു ആ നോട്ട് നിരോധനം. എല്ലാ കള്ളക്കടത്തുകാരെയും BJPയുടെ കൊടക്കിഴിൽ എത്തിക്കാൻ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അതുവഴി സാധിച്ചു. കർണാടക തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടു. ദക്ഷിണേന്ത്യ BJP മുക്തമായി. മോദി നടത്തിയ റോഡ് ഷോയും വർഗീയ പ്രചാരണങ്ങളുമെല്ലാം പാഴായി. പ്രചാരണ സമയത്തും അഭിപ്രായ സർവേ, എക്സിറ്റ് പോൾ ഒക്കെ വന്നപ്പോഴും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ചാനലുകളിലെ ചർച്ചകളെല്ലാം നരേന്ദ്രമോദിയെ കേന്ദ്രീകരിച്ചായിരുന്നു. മോഡി ഇഫക്റ്റ് കർണാടകത്തിൽ വീണ്ടും BJPയെ അധികാരത്തിലെത്തിക്കും എന്നൊക്കെ പ്രവചിച്ച ചാനലുകളിൽ വോട്ടെണ്ണൽ ദിവസം മോഡിയെക്കുറിച്ച് ഒരു മിണ്ടാട്ടവുമില്ലാതായി. അതുവരെ മോഡിയുടെ റോഡ് ഷോകളിലൂടെ BJPക്ക് സംഭരിക്കാനായ വോട്ടുകളുടെ എണ്ണം തിട്ടപ്പെടുത്തി BJP വിജയം കിനാവ് കണ്ട ചാനലുകൾ വോട്ടെണ്ണൽ തുടങ്ങിയതോടെ BJP തോറ്റതിൻ്റെ കുറ്റം മറ്റാരിലേക്കു പഴിചാരി രക്ഷപ്പെടുകയായിരുന്നു. സ്ക്രീനിൽ നിന്ന് മോഡിയുടെയും അമിത്ഷായുടെയും ചിത്രങ്ങൾ അപ്രത്യക്ഷമായി. ഏതൊക്കെയോ പ്രാദേശിക നേതാക്കളുടെ ചിത്രങ്ങൾ പകരം വന്നു. വിജയം മാത്രം മോഡിയുടെയും ഷായുടെയും ക്രെഡിറ്റിൽ എഴുതുകയും പരാജയം മറ്റുള്ളവരുടെ തോളിൽ കയറ്റിവെക്കുകയും ചെയ്യുന്നവരെ എന്തു വിളിക്കണം? ഗോദി മീഡിയ എന്നോ മോഡിയ എന്നോ? അതിനിടയിൽ കർണാടകയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തർക്കം തീരാതെ വന്നപ്പോൾ മാതൃഭൂമി സമീപകാലത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വൈകിയതിൻ്റെ ഒരു ചാർട്ട് പ്രസിദ്ധീകരിച്ചു. അതിൽ കേരളത്തിൽ 2021 മെയ് 2 വോട്ടെണ്ണൽ കഴിഞ്ഞ് 17 ദിവസം കഴിഞ്ഞാണ് പിണറായി സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് പറഞ്ഞ് LDFന് ഇട്ടൊരു കുത്ത്. മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ തർക്കങ്ങളിൽ പെട്ടതാണെന്ന് ഒറ്റ നോട്ടത്തിൽ വായനക്കാർക്ക് തോന്നണം. എന്നാൽ 1ാം പിണറായി മന്ത്രിസഭയുടെ കാലാവധി കഴിയാൻ പിന്നെയും ദിവസങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം മറച്ചു വച്ചുകൊണ്ടാണ് ഈ ചാർട്ട്. 2021 ഒക്ടോബറിൽ മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ കവർ സ്റ്റോറിയായി വന്ന ഒരു ദീർഘ അഭിമുഖമാണിത്. നടൻ ഷാറുഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാനെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത സമീർ വാങ്ഖടെയാണ് കഥാപുരുഷൻ. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സോണൽ ഡയറക്ടറായിരിക്കെയാണ് അഭിമുഖം വന്നത്. സൂപ്പർ ഹീറോ അല്ല, സാധാരണക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നാണ് തലക്കെട്ട്. അഭിമുഖക്കാരന് ഈ പോലീസ് ഓഫീസറോടുള്ള ആരാധനയ്ക്ക് ഒരന്തവുമില്ല. ആദ്യ ചോദ്യം തന്നെ ഇങ്ങനെ, ബോളിവുഡ് കിങ് ഖാൻ്റെ മകൻ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തതോടെ പൊതുജനത്തിൻ്റെ മനസ്സിൽ താങ്കളാണ് ഹീറോ എന്ത് തോന്നുന്നു? പൊതുജനത്തിൻ്റെ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് മാതൃഭൂമി ലേഖകനെ പോലെ മറ്റാർക്കറിയാം? പിന്നെയും അന്തം വിട്ട ആരാധനയോടെ പല ചോദ്യങ്ങൾ. താങ്കൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ആരോപണമുണ്ടല്ലോ. വലിയ പദവികളിലിരുന്നു, ഇനി താങ്കളുടെ സ്വപ്നമെന്താണ്? യുവജനതയ്ക്ക് വല്ല ഉപദേശവുമുണ്ടോ? എന്നൊക്കെയുള്ള യമണ്ടൻ ചോദ്യങ്ങൾ. BJPയുമായി ബന്ധമില്ല, രാജ്യത്തിനു വേണ്ടി സേവിക്കണം, കുട്ടികളെ മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള വാങ്ഖടയുടെ മറുപടി. 2 വർഷം മുമ്പത്തെ ഈ അഭിമുഖത്തെപ്പറ്റി ഇപ്പോഴെന്തിന് ഇത്ര വിശദമായി സംസാരിക്കണമെന്ന് സംശയം തോന്നിയേക്കാം.
കാരണമുണ്ട്. മാതൃഭൂമി വീരനായകനായി വാഴ്ത്തിപ്പാടിയ ഈ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സി ബി ഐ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസൊതുക്കാൻ ഷാരൂഖ് ഖാനിൽ നിന്ന് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടതായി തെളിവ് ലഭിച്ചതാണ് ചോദ്യം ചെയ്യലിന് കാരണം. ഷാരൂഖിനോട് ഇയാൾ ചോദിച്ചത് ഒന്നും രണ്ടുമല്ല 25 കോടി രൂപയാണ്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ഇയാളുടെ മുംബൈയിലെ ഒരു ഫ്ളാറ്റ് സി ബി ഐ റെയ്ഡ് ചെയ്തിട്ടുമുണ്ട്. അടിമുടി തട്ടിപ്പുകാരനായ ഒരു ഉദ്യോഗസ്ഥനെ വീരനായകനായി അവതരിപ്പിച്ച മാതൃഭൂമി വാസ്തവത്തിൽ വായനക്കാരോട് നിരുപാധികം മാപ്പ് പറയുകയല്ല വേണ്ടത്. സമീർ വാങ്കടയ്ക്കെതിരെയുള്ള വാർത്ത മുക്കുന്നതിൽ ഗവേഷണം നടത്തുന്ന മാതൃഭൂമിയിൽ നിന്ന് അങ്ങനെയൊരു ഏറ്റുപറച്ചിൽ വായനക്കാർ പ്രതീക്ഷിക്കുന്നേയില്ല. കാരണം ആ പത്രത്തിൻ്റെ സംഘപരിവാർ ആഭിമുഖ്യവും മുസ്ലിം വിരോധവും അത്രയ്ക്ക് ആഴമുള്ളതാണ്. ഷാറൂഖിനെതിരെ സമൂഹമാധ്യമങ്ങളിലെ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നുള്ള ആക്രമണം അത്രയേറെ തീവ്രമായ ഘട്ടത്തിലാണ് ആ അഭിമുഖം വന്നത്. അപ്പോൾ തന്നെയാണ് മകൻ ആര്യൻഖാൻ മയക്കുമരുന്ന് കേസിൽ പിടിയിലാവുന്നത്. ഈ വർഷം പഠാൻ സിനിമയുടെ പേരിലും ഷാരൂഖിനെതിരെ ആക്രമണം ആവർത്തിക്കപ്പെട്ടു. ഈ പടമൊന്ന് നോക്കൂ. സമീർ വാങ്കടയും ഭാര്യയും RSS ആസ്ഥാനം സന്ദർശിച്ചതിൻ്റെ ചിത്രമാണ്. മാതൃഭൂമി അവതരിപ്പിച്ച ഈ ആദർശധീരൻ്റെ കൂറ് രാജ്യത്തോടല്ല, മറിച്ച് RSSനോടാണെന്ന് ഇതിനകം വ്യക്തമായതല്ലോ. ഇത്തരം വ്യാജ രക്ഷക ബിംബങ്ങളെ സൃഷ്ടിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പതിവ് രീതിയാണ് മാതൃഭൂമിയും സ്വീകരിച്ചിരിക്കുന്നത്. KSRTC ബസ്സിൽ സഹയാത്രികയ്ക്ക് നേരെ ഒരാൾ നടത്തിയ ലൈംഗികാതിക്രമം എന്തുകൊണ്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ കാര്യമായി എടുത്തില്ല എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പെർവർട്ടിനെ ഓടിച്ചു പിടിച്ചു ആ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും. കുറ്റവാളി ലീഗ് പ്രവർത്തകൻ. ജീവൻ പണയം വെച്ചും ഇയാളെ പിടികൂടിയ കണ്ടക്ടർ, CPIM ബ്രാഞ്ച് സെക്രട്ടറിയും KSRTC എംപ്ലോയീസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. മാതൃഭൂമി ആ സംഘടനയുടെ പേര് തെറ്റിച്ചു പറഞ്ഞെങ്കിലും ഈ വിവരങ്ങൾ ചേർത്തിട്ടുണ്ട്. മനോരമ അക്കാര്യം കൃത്യമായി മറച്ചുവെച്ചു. എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ നന്ദിത ശങ്കര എന്ന യുവതിക്കെതിരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് നടക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ചുരുക്കം ചില ചാനലുകൾ മാത്രമാണ് തയ്യാറായത്. പ്രതിയുടെയും പിടികൂടിയവരുടെയും രാഷ്ട്രീയം തന്നെയാണ് ഈ തമസ്കരണത്തിന് കാരണം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ കോളേജ് യൂണിയൻ കൗൺസിലറുടെ പേര് മാറ്റിക്കൊടുത്ത SFI നേതാവിനെക്കുറിച്ചുള്ള വാർത്ത മനോരമ ആദ്യം നൽകുകയും പിന്നീട് മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത തെറ്റ് ചെയ്ത വിശാഖിനെ SFI പുറത്താക്കി. ചെയ്തത് തെറ്റാണെന്ന് കണ്ടാൽ പദവി നോക്കാതെ നടപടിയെടുക്കാനുള്ള SFIയുടെ ആർജവം അതിലൂടെ കേരളം ദർശിച്ചു. ഈ വിഷയത്തിൽ സമാനമായ കുറ്റം ചെയ്ത പ്രിൻസിപ്പലിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യം എന്തായിരുന്നു എന്ന് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ ശേഷമാണ് അദ്ദേഹം കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവാണെന്ന് പറയാൻ മാധ്യമങ്ങൾ തയ്യാറായത്. SFI ആൾമാറാട്ടം എന്ന് പേരിട്ട ഈ പ്രാദേശിക വാർത്തയ്ക്ക് കർണാടകയിലെ സ്നേഹക്കടയിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള കൂട്ടയടിയേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് മലയാള മനോരമ കഴിഞ്ഞ ദിവസം തെളിയിച്ചു. ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഈ വിഷയം വന്നപ്പോൾ അബ്ജോദ് വർഗീസായിരുന്നു ആൻക്കർ, SFI പ്രതിനിധിയായി അഫ്സൽ. തെറ്റു ചെയ്തയാൾക്കെതിരെ SFI കർശന നടപടിയെടുത്ത കാര്യം അഫ്സൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവതാരകന് പിന്നെയും കലിപ്പ്, പിന്നെ അഫ്സലിൻ്റെ അഴിഞ്ഞാട്ടം. ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറും ഷാജഹാനും നൌഫൽ ബിൻ യൂസഫും പോക്സോ കേസിൽ പ്രതികളായപ്പോൾ അവർക്കെതിരെ ഏഷ്യാനെറ്റ് എന്ത് നടപടിയെടുത്തു എന്ന് അഫ്സൽ ചോദിച്ചപ്പോൾ പിന്നെ ഒരു ചർച്ചയ്ക്കും അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. കഥ ശരിക്കും അവിടെ തീരുകയായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ യുവധാര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നടത്തിയ ഒരു പ്രസംഗം തങ്ങൾ വളച്ചൊടിച്ചാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് മീഡിയ വൺ ചാനൽ ഏറ്റുപറഞ്ഞു. BJPയെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു എന്നാണ് മീഡിയ വൺ പോസ്റ്ററിൽ പറഞ്ഞത്. സാമാന്യ വിവരമുള്ള ആരെങ്കിലും അങ്ങനെയൊരു വാർത്ത നൽകുമോ? എഡിറ്റർ പ്രമോദ് രാമന് ഒരു ദിവസം കഴിഞ്ഞാണ് ബോധോദയമുണ്ടായത്. പ്രമോദ് രാമൻ ഇങ്ങനെ തെറ്റ് ഏറ്റുപറഞ്ഞു. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യുവധാര ലിറ്റററി ഫെസ്റ്റിവലിൽ സംസാരിച്ചത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മതക്കുറവുണ്ടായിട്ടുണ്ട്, അതിൽ നിർവ്യാജം ഖേദിക്കുന്നു. എന്നാൽ എന്താണ് തങ്ങൾ വരുത്തിയ തെറ്റ് എന്ന് മീഡിയ വൺ എഡിറ്റർ പറയുന്നേയില്ല. സൂക്ഷ്മതക്കുറവ് മൂലം ഉണ്ടായ തെറ്റായിരുന്നില്ല അത്. BJPക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനും CPIMനെ അപമാനിക്കാനുമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നയം നടപ്പാക്കുകയായിരുന്നു മീഡിയ വൺ. പറ്റിയ തെറ്റ് എന്താണെന്ന് പറയാതിരിക്കാൻ ആ ചാനൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്.
ഏതായാലും ഒരു ദിവസം കൊണ്ട് ലോകം മുഴുവൻ പറന്നു നടന്നു ഈ കള്ളവാർത്ത. പ്രമോദ്രാമൻ തിരുത്തിയാലും ഇനിയും ഈ വാർത്ത ഓരോ ഘട്ടത്തിലും സ്റ്റാറ്റസായും കമൻ്റായും ഓടിപ്പാഞ്ഞു നടക്കും. ചില ചാനലുകളിലുള്ളവർ പറയുന്നത് കേട്ടാൽ ചെപ്പക്കുറ്റിക്ക് അടിക്കാൻ തോന്നുമെന്ന് 24 ന്യൂസിൻ്റെ അഭിമുഖത്തിൽ PV അൻവർ MLA പറഞ്ഞത് പ്രമോദ്രാമൻ്റെ മാപ്പിരക്കലിന് തൊട്ടു മുമ്പായിരുന്നു. മാതൃഭൂമി ചാനലിൻ്റെ ഒരു പരാക്രമത്തിൻ്റെ പേരിൽ ഒരു IGക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വന്നു. എലത്തൂരിൽ തീവണ്ടിയിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ പിടിക്കപ്പെട്ട പ്രതിയുമായുള്ള പോലീസിൻ്റെ സഞ്ചാര വഴിയെക്കുറിച്ച് ഉള്ള ഒരു വാർത്തയാണ് സസ്പെൻഷന് കാരണം. മാതൃഭൂമിയുടെ വാർത്താ സംഘത്തിൻ്റെ മൊബൈൽ ഫോൺ പോലീസിൻ്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായും നമ്പരുതെന്ന പാഠമാണ് IG P Vijayan പഠിച്ചിട്ടുണ്ടാവുക. തങ്ങളുടെ സോഴ്സിനെ അപകടപ്പെടുത്തുന്ന ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്യരുതെന്ന പാഠം ഈ സംഭവം മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും അവർ അക്കാര്യം ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല എന്ന് ഉറപ്പാണ്. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നന്നാക്കാൻ പണം അനുവദിച്ചതുപോലുള്ള വാർത്തകൾക്ക് ഇപ്പോഴും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നത് കാണുമ്പോൾ ഈ പ്രൊഫഷനോട് തന്നെ മടുപ്പ് തോന്നുകയാണ്. മുഖ്യമന്ത്രിമാർക്ക് അനുവദിച്ച വീട്ടിലെ നീന്തൽക്കുളത്തിന് വാർഷിക പരിപാലനം പാടില്ലെന്ന നിലപാടെടുക്കുന്ന മാധ്യമങ്ങളെ, നിങ്ങൾ എത്ര ദശാബ്ദങ്ങൾ പിറകിലേക്കാണ് നടക്കുന്നതെന്ന് സഹതപിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ മീഡിയ ഓഡിറ്റ് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.